എൻ്റെ പേര് വേറെ എന്തെങ്കിലും ആയിരിക്കും, എനിക്കറിയാവുന്ന ഒരു പേര് അതാണ്. അത് നിങ്ങൾ ആ നാട്ടുകാരായതുകൊണ്ടാണ്. ഞാൻ താമസിക്കുന്ന നാട്ടിൽ നിന്ന് വന്നിട്ട് അത് തന്നെ അതാണ് ഈ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. ആ ഒരുതരം ചെള്ള, അത് ദേഹത്ത് കുത്തും, തടിച്ചു പൊന്തും. അത് ഭക്ഷണത്തിൽ പെട്ടാൽ ചെറിയ വിഷാംശമായി തീരും, അത് ചെവിയിൽ കയറി പോവും. ഇന്ന് കേരളം മുഴുവൻ അതിൻ്റെ പിടിയിലാണ്, ശക്തമായി. റബ്ബറിൻ്റെ ഇലകളുടെ അടിയിലാണ് അത് ഏറ്റവും കൂടുതലായി പെരുകുന്നത്. നിങ്ങൾക്ക് അന്വേഷിക്കാം. ഒന്നാം മണ്ണ് താഴുന്നു, രണ്ട് ഇത് പെരുകുന്നു. മണ്ണ് റീപ്ലേസ് ചെയ്യാൻ പറ്റാതെ വരുന്നു, കാരണം ഈ നാച്ചുറൽ റബ്ബർ വെളിയിലേക്കാണ് പോകുന്നത്. മാവിൻ്റെ മാങ്ങ പറിച്ച് നിങ്ങൾ തിന്നിട്ട് മലം വിസർജിക്കുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്നു, നിങ്ങളെ കുഴിച്ചിടുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്നു. ആ ചക്രം പൂർത്തീകരിക്കുന്നു, ഈ ചക്രം പൂർത്തീകരിക്കുന്നില്ല. ഇത് വികസിത രാജ്യങ്ങൾക്കറിയാം, അവിടുത്തെ സയൻറ്റിസ്റ്റുകൾ അവിടെ ഇത് കൃഷി ചെയ്യാൻ സമ്മതിക്കില്ല, അവർക്ക് രാജ്യത്തോട് പ്രതിബദ്ധതയുണ്ട്. നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് തൊട്ടുമതി, ആരെ വിറ്റാലും വേണ്ടില്ല. ഇത് ബയോഡൈവേഴ്സിറ്റിയെ മുഴുവൻ തകർത്തിരിക്കുന്നു, കാരണം വേറെ ഒരു ചെടിയും റബ്ബർ തോട്ടത്തിൽ വളരില്ല. അമൈ റൈറ്റ്? പഴയ കാലത്ത് ഒരു പനി വന്നാൽ ഓടിച്ചെന്ന് 41 വെള്ളിയില പറിച്ചു കൊണ്ടുവന്ന് കഞ്ഞിയിലേക്ക് ഇട്ട് കുടിച്ചാൽ ആ പനി പറക്കും. ഇന്ന് വെള്ളിയില കാണാൻ കിട്ടില്ല. കിറികോടിയ ഒരു കൊച്ചിന് ഓടിച്ചെന്ന് കുറുന്തോട്ടി പറിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ വേര് പറിച്ചു കൊണ്ടുവന്ന് പാലിൽ തിളപ്പിച്ച് അങ്ങ് കൊടുത്താൽ കിറി നേരെയാവും, ചെറിയ നേരെയാവും, അപേക്ഷ മാറും, കുറുന്തോട്ടി കിട്ടാനില്ല. പിന്നെ കുറുന്തോട്ടിക്ക് പകരം കമ്മ്യൂണിസ്റ്റുള്ള വരെയാണ് പറിച്ച് വേര് കയറ്റി വിടുന്നത് ആയുർവേദ സ്ഥാപനങ്ങളിലേക്ക്. എന്നിട്ട് അതുകൊണ്ടൊക്കെ ക്ഷീരവില 101 ആവർത്തി ഉണ്ടാക്കും, 300 പ്രാവശ്യം പരട്ടിയാലും പ്രയോജനം ഉണ്ടാവില്ല. ജനിതക വൈകല്യം വന്ന പശുവിൻ്റെ പാലും കമ്മ്യൂണിസ്റ്റ് വെള്ളയുടെ വേരും പറിച്ച് ക്ഷീരവില ഉണ്ടാക്കി പരീക്ഷിച്ചാൽ ഏത് നാട്ടിൽ പ്രയോജനം കിട്ടുമെന്ന? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ വൈകല്യം. ഇവര് കേൾക്കുന്നതുകൊണ്ട് ദാഹം ഉണ്ടാകാൻ വഴിയും, അവർ വേർക്കാൻ തുടങ്ങാനിടയുണ്ട്. അതുകൊണ്ട് അന്നം ധാരാളം ഉണ്ടാക്കണം. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് ഗവേഷണം നടത്തിയത് അന്നം ഇല്ലാതാക്കാനാണ്. 1947 മുമ്പ് ഇന്ത്യയുടെ തലത്തിൽ കേരളമെടുത്ത് കേരളത്തിലെ പ്രതിശീർഷ ഉൽപാദനം ഭക്ഷ്യവസ്തുക്കളുടെ ഓരോ കൊല്ലവും കുറഞ്ഞു കുറഞ്ഞ് ഇന്നില്ലാതായിരിക്കുകയാണ്. പാടങ്ങളെല്ലാം നികത്തി. എന്തിനാണ് 50 കൊല്ലം മുമ്പ് നമ്മൾ വലിയ കാർഷിക രാജ്യമാണെന്ന് പറഞ്ഞ് ഒരുപാട് ജലസേചന പദ്ധതികൾ കൃഷിക്കായി ഉണ്ടാക്കിയത്, അതിന് കാശ് മുടക്കിയത് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച പുസ്തകങ്ങളിലെ പാഠവും എടുത്ത് നേരെ പഴ്സി പ്രോജക്റ്റ് മുതലായവയുടെ തീരങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുക. പഴശ്ശിയും മലമ്പുഴയും ഒക്കെ രൂപാന്തരപ്പെടുത്തിയ ബുദ്ധിജീവികൾ അതിനെ അതിനനുഗുണമായ കൃഷിയാക്കി രൂപാന്തരപ്പെടുത്തിയോ? മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ, മാറി മാറി വന്ന ഭരണാധികാരികളുടെ
ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ മാറി മാറി വോട്ട് ചെയ്ത ജനതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നല്ല നിങ്ങൾ അന്വേഷിക്കുക. അപ്പം മനസ്സിലാവും നാം ഇത്രയും വലിയ വിനാശത്തിലെത്തിയിരിക്കുന്നതിൽ ഈ പ്രതിജ്ഞാലംഘനം സർവാതിരിക്തമാണ്. അന്നം ബഹുകുർവീത തദ്വ്രതം, ആകാശം ഭൂമിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അത് വളരെ രസകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അന്നം ധാരാളം ഉണ്ടാക്കണം, അത് അന്ന ഉപാസകന്മാരുടെ വ്രതമാകുന്നു, ഭൂമി അന്നമാകുന്നു, ആകാശം അന്നത്തെ ഭക്ഷിക്കുന്നതാകുന്നു, ആകാശം ഭൂമിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അന്നം ഉണ്ടായില്ലെങ്കിൽ നിങ്ങളും നിങ്ങളോടൊപ്പമുള്ള ജീവജാലങ്ങളും ഉച്ഛ്വസിക്കുന്നത് മുഴുവൻ ചൂടായി മാറും. നിങ്ങൾ കുടിയേറുന്നതിന് മുമ്പ് വയനാട്ടിൽ ശുദ്ധവായു കിട്ടിയിരുന്നു, മലബാറിൽ ശുദ്ധവായു കിട്ടിയിരുന്നു. നിങ്ങൾ കുടിയേറിക്കഴിഞ്ഞപ്പോൾ അന്നം നശിപ്പിച്ചു, മരങ്ങൾ നശിപ്പിച്ചു. ഫലം ഈ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞു. അടിത്തട്ടിൽ അത് കൂടുന്നതിനനുസരിച്ച് അടിത്തട്ടിലാ കൂടുക, കാരണം അത് ഭാരമുള്ള വാതകമാണ്. അതിനനുസരിച്ച് ചൂട് കൂടും, ജലം കുറയും, ജലം വളരെ വേഗം ആവിയായി പോവും. ശരീരത്തിൽ നിന്ന്, മരങ്ങളിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്, അതുകൊണ്ട് ആകാശവും ഭൂമിയുമായുള്ള പാരസ്പര്യം ഇത് തകർക്കും എന്ന് പ്രാചീനനായ ഒരു ഋഷിയാണ് എഴുതി വെച്ചത്. ആധുനിക ആക്ടിവിസ്റ്റ് അല്ല, ആധുനിക ശാസ്ത്രകാരനുമല്ല. അതുകൊണ്ട് ഈ പാരസ്പര്യത്തിനനുസരിച്ച് മര്യാദാമസൃണമായി ഒരൽപ്പം ഇടം കിട്ടിയാൽ അന്നമുണ്ടാക്കണം, അന്നത്തെ വർദ്ധിപ്പിക്കണം. അന്നമുണ്ടാക്കാതെ അന്നം ഭക്ഷിക്കരുത്. അറുപത് കഴിഞ്ഞവർ നല്ല ഒന്ന് ഓർക്കുക, നിങ്ങളുടെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും കാലത്ത് വില്ലേജ് ഓഫീസറും തഹസീൽദാരും ഒക്കെ ഇന്നത്തെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് കച്ചവടക്കാരനും കൃഷിക്കാരനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഗവൺമെൻറ് ഉദ്യോഗത്തിന് പോകുന്നവൻ ഉൾപ്പെടെ രാവിലെ എഴുന്നേറ്റ് ഒരു അഞ്ച് കാതം കിളയ്ക്കാതെ, നാല് ചെടിക്ക് വെള്ളമൊഴിക്കാതെ അവൻ ജോലിക്ക് പോയിട്ടില്ല. ഇന്ന് ഒരു പണിയില്ലെങ്കിലും കോട്ടും സൂട്ടും ഇട്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും കുത്തിയിരിക്കുമ്പോൾ നിങ്ങൾ അശിക്കുന്ന അന്നം അന്യന്റെ വിയർപ്പ് മാത്രമാണ്. അതിനുള്ള മര്യാദയെങ്കിലും ഇതര ജീവജാലങ്ങളോട് നിങ്ങൾ പുലർത്തുക കൂടി ചെയ്യാതിരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ബലമുണ്ടാകുന്നത്? നിങ്ങൾ ആലോചിച്ചോ, നിങ്ങളും നിങ്ങളുടെ കുട്ടികളുമൊക്കെ, കുട്ടികളെ നിങ്ങൾ വളർത്തുന്നത് തുമ്പയെടുക്കാനല്ല, ഒരു ചെടി കുഴിച്ചു വെക്കാനല്ല. വേലയ്ക്ക് വന്നവൻ പണിതില്ല, വെയിൽ കൊണ്ടില്ല, അവൻ വെള്ളമൊഴിച്ചില്ല എന്ന പരാതിയല്ലാതെ അതിന്റെ അടുക്ക കൂടെ പോയപ്പോ അവിടെ ഉള്ള ടാപ്പ് തുറന്ന് ഒരു മഗ് വെള്ളം നിങ്ങൾക്കൊഴിക്കാവുന്നത് ഒഴിച്ചില്ല എന്ന് ഒരു പരാതിയില്ല. Am I right? No.
എങ്ങനെ നിങ്ങളുടെ പിള്ളേർക്ക് ആരോഗ്യം ഉണ്ടാവും? പ്രാചീനന്റെ ശബ്ദത്തിന്റെ മാറ്റൊലി. യാതൊരുവനാണോ അന്നവും ആകാശവും തമ്മിലുള്ള ബന്ധമറിയുന്നത്? ഹരിതാഭമായ അന്നരസം കൊണ്ട് ആകാശം കവചിതമാകുമ്പോൾ ഹേ മനുഷ്യ നീ ആരോഗ്യവാനായിത്തീരുന്നു എന്ന്. ഇത് ശാസ്ത്രം ടെസ്റ്റ് ട്യൂബിനകത്ത് കണ്ടുപിടിച്ചതല്ല, സ്വ അനുഭവങ്ങളിൽ നിന്ന് ഋഷിപ്രോക്തമായവ. ജീവിക്കാനൊരു കുടിൽ മതി, പക്ഷെ ജീവികൾക്ക് ജീവിക്കണമെങ്കിൽ പ്രാണനും അന്നവും അനിവാര്യമാണ്. കുടിൽ തിന്നാനാവില്ല. ഈ കെട്ടിടങ്ങളെല്ലാം ഭക്ഷിക്കാനാവില്ല. നാം നമ്മുടെ പേരുകൾ എഴുതി വെച്ച ഫ്ലക്സ് ബോർഡുകളൊന്നും തിന്നാൻ കൊള്ളില്ല. ആധുനിക കാലത്ത് നമ്മൾ എഴുതുകയും വായിക്കുകയും ചെയ്തുവെന്ന് പറയുന്ന ആധുനിക ഗ്രന്ഥങ്ങളൊന്നും ആഹാരമാവില്ല. ആഹരിക്കാനുള്ള അന്നം അല്പമെങ്കിലും പതിവായി ഉണ്ടാകും. അല്പം എന്നല്ല ഇവിടെ പദം, ബഹു, ധാരാളം ഉണ്ടാക്കണം. ഒരു തുടക്കം എന്ന നിലയിൽ നമുക്ക് ഇങ്ങനെയെന്ന് പറയാം. പല പഴയ ആളുകളും ഇന്നും വളരെ വയസ്സായവർ പോലും അവരുടെ വലിയ ഔന്നത്യത്തിലിരുന്നവർ പോലും ആ പഴയ ശീലം കൊണ്ട് മുറ്റത്തിറങ്ങി ഒരു പുല്ല് പറിക്കുകയോ ഒരു തൂമ്പ കിളയ്ക്കുകയോ ഒരു ചെടി നടുകയോ ചെയ്യുമ്പോൾ ഞങ്ങളും ചെയ്യേണ്ടി വരുമോ എന്നോർത്ത് പെട്ടെന്ന് ഓടിച്ചെന്ന് പുതിയ മക്കളും പുതിയ ശിഷ്യന്മാരുമൊക്കെ ആദ്യ കയ്യെ പിടിക്കും. വേണ്ട, ഇലയെടുത്തും പാത്രം കഴുകിയും ചെടി നട്ടും പഠിച്ചിട്ടുള്ള പഴയ തലമുറ അത് ചെയ്യുമ്പോൾ ഓടിച്ചെന്ന് കയ്യെ പിടിച്ചിട്ട് പതുക്കെ പറയും, വേണ്ട, കാരണം നിങ്ങൾ ചെയ്താൽ ഞാനും ചെയ്യണം, അതുകൊണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അകത്തുകൊണ്ട് ഇരുത്തിയിട്ട്, എടാ ജാക്കോച്ച, എടാ പൗലോസെ, എടാ രാമ, എടാ ഗോപാലാന്ന് ആ പണിയെടുക്കുന്നവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതങ്ങ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ ചെയ്യാനല്ല ആ കിളവൻ കാണിച്ചത്. മനസ്സിലായില്ല? നിങ്ങളുടെ ഈ ദൗർബല്യമാണ് നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ കുട്ടികളുടെ രോഗങ്ങൾ. അന്തസ്സോടെ ആഭിജാത്യത്തോടെ മണ്ണും വിണ്ണും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെ നാളെ ലോകത്തിന് തുണയായിത്തീരുന്നു, എങ്ങനെ ആ പാരസ്പര്യം നിലനിൽക്കുന്നു എന്നറിഞ്ഞ് അതിൻ്റെ വികാരം ഉൾക്കൊണ്ട്, അന്നവികാരം ഉൾക്കൊണ്ട് പണിയെടുക്കുമ്പോൾ നിലവിലുള്ളൊരായിരം രോഗങ്ങൾ പോകും. എനിക്ക് കാലുമേല, എനിക്ക് കൈമേല, എൻ്റെ കണ്ണ് കാണുകയില്ല, എനിക്ക് വർത്തമാനം പറയാൻ മേല, തൂമ്പയെടുത്ത് രണ്ടു ദിവസം പണിയെ, നാലു പേർക്ക് അന്നം ഉണ്ടാക്കിക്കൂടെ, എന്നിട്ട് അതിൻ്റെ പങ്ക്, വേർപ്പിൻ്റെ പങ്ക് പൂജിക്ക്, ആരോഗ്യമുണ്ടാവും. രാവിലെ വരണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ലല്ലോ. അവിടെ നല്ല പോലെ ആലോചിക്കും. അങ്ങനെ ചെയ്യുന്നവൻ സന്തതികളെ കൊണ്ടും ബ്രഹ്മതേജസ് കൊണ്ടും കീർത്തി കൊണ്ടും മഹാനായിത്തീരുന്നു. നാലാമത്തെ വ്രതം, അന്നത്തിൻ്റെ നാലാമത്തെ വ്രതം, അതെന്തോ അതിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
നാലാമത്തത് സ്വല്പം അപകടകരമായതുകൊണ്ടായിരിക്കണം മിസ്റ്റർ രവി അത് ഉപേക്ഷിച്ചതെന്നാ എനിക്ക് തോന്നുന്നത്. കാരണം രവി ഋഷിമാരെക്കാളൊക്കെ ബുദ്ധിമാനാണ്. അപകടമൊന്നും വരരുതെന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം നാലാമത്തെ വ്രതം വേണ്ടെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് പേനയുണ്ടെങ്കിൽ എഴുതിക്കൊള്ളുക. ന കഞ്ചന വസതൗ പ്രത്യാചക്ഷീത തദ്വ്രതം. വായിക്കാൻ വിഷമം വന്നുകൊണ്ടും ആയിരിക്കും ചിലപ്പോൾ അത് ഒഴിവാക്കുക. ന കഞ്ചന വസതൗ ന കഞ്ചന വസതൗ പ്രത്യാചക്ഷീത തദ്വ്രതം. എന്താണ് ആ വ്രതം? താമസിക്കുന്നിടത്തേക്ക് വരുന്ന ആരെയും നിരാകരിച്ച് മടക്കി അയക്കരുത്. നമ്മളിരിക്കുന്നിടത്ത് ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും ഒരു അന്നം കൊടുക്കാതെ മടക്കി വിടരുത്. എഴുതാതിരിക്കുകയല്ലേ നല്ലത്? എഴുതിയാൽ കൊടുക്കണ്ടേ? നമ്മുടെ അടുക്കലേക്ക് വരുന്നവനെ അന്നം കൊടുക്കാതെ വിടരുത്. ന കഞ്ചന വസതൗ പ്രത്യാചക്ഷീത തദ്വ്രതം എന്നാണ്. വീട്ടിലേക്ക് വരുന്ന ആരെയും നിരാകരിച്ച് മടക്കി അയക്കരുത്. എന്താ? അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ധാരാളം അന്നം സമ്പാദിച്ച് വീട്ടിൽ വരുന്ന അതിഥിക്കായിട്ട് അന്നം തയ്യാറാക്കിയിരിക്കുന്നു എന്ന് വരുന്ന അതിഥിയോട് പറയാം, ഞാൻ നിങ്ങൾക്കായിട്ട് അന്നം തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം പ്രാണനും അന്നനും തമ്മിലുള്ള ബന്ധം നിമിത്തം ഈ അന്നം അയാൾ കഴിച്ച് തൃപ്തമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഫലസമൃദ്ധിയും ജലസമൃദ്ധിയും എല്ലാം ഉണ്ടാകും. ഇങ്ങനെയാണ് പ്രാചീനന്റെ നടപടിക്രമം. നല്ല ഉപചാരങ്ങളോടുകൂടി ഭക്ഷണം കൊടുക്കുന്നവന് അതേ നിലയിൽ അത് സിദ്ധിക്കുന്നു. സമ്പാദിച്ചാലൊന്നും കഴിക്കാൻ പറ്റൂല. കേരളത്തില് 40% പേർ സമ്പാദിച്ച് കഴിയുമ്പോഴേക്ക് പച്ചവെള്ളം കുടിക്കാൻ പറ്റാത്തവരാണ്. കിഡ്നി ഔട്ട്. 10%. പ്രോട്ടീൻ പറ്റില്ല, ഫാറ്റ് പറ്റില്ല എന്നൊക്കെ കുറെ കൂട്ടർ. സോഡിയം പറ്റില്ല, പൊട്ടാസ്യം പറ്റില്ല എന്ന് കുറെ കൂട്ടർ. ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുക, നിങ്ങൾ സോഡിയവും പൊട്ടാസ്യവും ഒന്നും ഇനി തൊട്ടേക്കരുത്. വല്ല പച്ചക്കറിയും വേവിച്ചാൽ വേവിച്ച് കഴുകി ഊറ്റിക്കളഞ്ഞിട്ട് തിന്നോളാം. മനസ്സിലായില്ല? അന്നരസം ഇറങ്ങൂല. നല്ല 100% ആളുകൾ ഇപ്പൊ തന്നെ ഇതൊക്കെ കൊണ്ടുവന്നപ്പോ പലരും, കാരണം എന്നിട്ട് പോകാൻ തിരിയുമ്പോഴത്തേക്ക് ചോദിച്ചു, മധുരമുണ്ടോ? എന്നിട്ട് സൈഡിലേക്ക് നോക്കി, ഭാര്യ ഇരിപ്പുണ്ട്, വേണ്ട. ഇനി ഇവിടുന്ന് വീട് വരെ ഇവിടെ ചീത്ത വിളിച്ചു കാണുന്നൊക്കെ തിന്നോളും. എന്നിട്ട് ഇൻസുലിൻ എടുത്താലും നിൽക്കുകയില്ല, ബാക്കിയുള്ളവരും പണി. അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്. മധുരയില്ലാത്ത ജാപ്പിയുണ്ടോ? ജാപ്പിയുണ്ടോ? കുടിച്ചേക്കാം. ജാപ്പിയല്ലേ? ജാപ്പിയല്ലേ? കണ്ടപ്പോ അങ്ങനെ തോന്നി.
സ്പെഷ്യലായി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, കാപ്പിയുമല്ല ചായയും അല്ലാത്തതുകൊണ്ടാണ് ഞാനതിന് ജാപ്പി എന്നതിന് പകരം ആദ്യം ചാപ്പി എന്ന് പറഞ്ഞത്. അപ്പോ അത് മധുരമുണ്ടോ പഞ്ചസാര ഇട്ടതാണോ എന്നാണ് പലരും ചോദിച്ചത്. ഇട്ടിട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് അടുത്തിരിക്കുന്ന ഭാര്യയെ നോക്കിയിട്ട് വേണ്ട, ഇവിടില്ലെങ്കിൽ രണ്ട് ലഡു കയറി, രണ്ടു ലഡു കയറിയാലും ചിലപ്പോ ഷുഗർ കയറുകയല്ല. ഇവൾ അടുക്ക ഇരിപ്പുണ്ടെങ്കിൽ ഒരു ലഡു കയറിയില്ലെങ്കിലും ഷുഗർ കയറും. അത്രയും മധുരമാണല്ലോ ഭാര്യ. Am I right? അതുകൊണ്ട് അന്നത്തിന്റെ അടുക്കലേക്ക് എങ്ങനെയാണോ ജീവികൾ എത്തുന്നത് അതുപോലെയാണ് മനുഷ്യന്റെ ഉള്ളുമെന്നറിഞ്ഞ് നല്ല ഉപചാരങ്ങളോടുകൂടി ഭക്ഷണം കൊടുത്താൽ ആ നിലയിൽ അത് സിദ്ധമാകും. എവിടെ ചെന്നാലും ചെല്ലെങ്ങനെയാ, അവർ പോകുമ്പോ ഒന്നും എടുക്കുകയില്ല, അവർക്കറിയാം അങ്ങനെ കാത്തിരിപ്പുണ്ടോ. സ്വാമി രാമതീർത്ഥൻ കേട്ടിട്ടുണ്ടോ ഈ പേരെന്നറിയില്ല, അദ്ദേഹം ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കുമെന്ന് നിർബന്ധമുള്ളയാളാണ്. രാവിലെ 8 മണിയോ മറ്റോ ആണെന്ന് തോന്നുന്നു രാമൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ കൂടെ തീരുമാനിച്ചു ഇങ്ങനെ ഒന്ന് പറ്റിക്കണം, 8 മണിക്ക് എങ്ങനെയാണ് ഇങ്ങനെ കഴിക്കുന്നതെന്നൊന്നും അറിയണ്ടേ. അപ്പൊ അവരെല്ലാം കൂടെ കൂടി ഒരു ദിവസം പറഞ്ഞു, ഗുരു നമുക്ക് ഒരു ചെറിയ യാത്ര, അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കൂടി ആഗ്രഹിക്കുന്നു, ഗുരുവും ഞങ്ങളുടെ കൂടെ. അപ്പൊ അദ്ദേഹത്തിന്റെ തീരുമാനം പെട്ടെന്നായിരുന്നു, ശരി രാം ബാദുഷാഹേ, ശരി രാമൻ ചക്രവർത്തിയാണ് നടന്നോളാൻ അവര് നേരെ ഒരു വനത്തിൽ കൂടെ വളച്ചു തിരിച്ച് ഉള്ള സ്ഥലത്തൂടെയൊക്കെ കൊണ്ടുപോയി 8 മണിക്ക് തിരിച്ച് ആശ്രമത്തിൽ എത്തുകയില്ലാത്ത ഒരവസ്ഥയായപ്പോ അവർ പറഞ്ഞു, ഗുരു ഭക്ഷണം അരിച്ചലി രാം ബാദുഷാഹേ. അപ്പൊ നടന്ന് ഒരു കുന്നിൻ ചെരുവിൽ എത്തുമ്പോൾ ആ പ്രദേശത്തെങ്ങും ആരെയും കാണാനില്ല. ഒരു പെൺകുട്ടി ഓടി വന്ന് പറഞ്ഞു, മാജി കാത്തിരിക്കുന്നു, അവിടുന്ന് ശിഷ്യഗണങ്ങളും ഇതിലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു, ഭക്ഷണം അവിടെ റെഡിയാണ് രാവിലെ. ചെന്ന് എല്ലാവരും മൂക്കറ്റം കയറി തിന്നു. ഗുരുവിനെ പറ്റിക്കാൻ പോയതാണെങ്കിൽ പറ്റിക്കാൻ പോയവരും നടന്നു വെച്ചൊന്നു, അത് തുല്യമാണ്, മനസ്സിലായില്ല. അവരാ കൂടുതൽ തിന്നത്. തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു, ആരാണ് ആ കുട്ടി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആവും നിങ്ങൾക്കറിയുന്ന പോലെ പരിചയമുള്ളൂ. അന്നത്തിന്റെ ഏറ്റവും വലിയ മഹിമ അന്നത്തിന് ഒരു സന്ദേശം ജീവിയിൽ നിന്ന് ജീവിയിലേക്ക് അയക്കാൻ കഴിവുണ്ടെന്നാണ്. ഇതറിഞ്ഞിരുന്ന കാലത്താണ് കേരളത്തിലെ അമ്മമാർ വീട്ടിലിരുന്ന് തൻ്റെ കുഞ്ഞിനെ ഒന്ന് ഇപ്പൊ വരുത്തണം എന്ന് വിചാരിച്ചാൽ മൊബൈലില്ലാതെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുഞ്ഞ് അവിടുത്തെ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞിട്ട് ഓടി വീട്ടിലെത്തിയത്. അന്നം ശരിയായി കഴിക്കുന്നവന് ആശയവിനിമയത്തിനുള്ള ഭാഷ അന്നം തന്നെയാണ്. ആ ഭാഷ കൈമോശം വന്നെങ്കിൽ നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വലിപ്പത്തെ നിങ്ങൾ അഭിമാനിക്കുന്നതോടൊപ്പം അതിൻ്റെ ദുഷ്ടനീതികളാണെന്ന് മറക്കണ്ട. ഞാനിത് പറയുമ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓടിയെത്തിയ ഒരാളെങ്കിലും ഈ കൂട്ടത്തിൽ കാണും, അയാളുടെ ഓർമ്മയിലൂടെ സ്മൃതിമണ്ഡലത്തിലൂടെ ആ ദിനങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. പ
ഭാഷയ്ക്കും വ്യാകരണത്തിനും അതീതമായി ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന പാരസ്പര്യത്തിന്റെ ഭാഷ അന്നമാഹാത്മ്യത്തിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്. മാനവൻ എത്ര പുരോഗമിച്ചാലും ഇതെല്ലാം കളഞ്ഞു കുളിച്ചിട്ട് എന്തുണ്ടാകാൻ? നാലു പ്രതിജ്ഞകളിൽ സർവാദരണീയമായ പ്രതിജ്ഞയാണ് നാലാമത്തെ. അപ്പോ നല്ല ഉപചാരങ്ങളോടുകൂടി ഭക്ഷണം കൊടുക്കുന്നവന് ആ നിലയിൽ അത് സിദ്ധിക്കുന്നു. മധ്യതലത്തിലും താണതലത്തിലും ആണെങ്കിൽ ആ നിലകളിൽ മടക്കി കിട്ടുന്നു. വീട്ടിലേക്ക് വന്നിരിക്കുന്നു, ഇരിക്ക് മോളയാ, അട്ട വീണ കഞ്ഞി നമ്മുടെ പിള്ളേരാരും കുടിക്കില്ല, ദാൻ കൊടുക്ക്. മനസ്സിലായില്ല? ഇന്നലത്തെ പഴങ്കഞ്ഞി മുഴുവൻ എടുത്ത് നീ പശുവിന് കൊടുത്തോ? അതവിടെ ഇരിപ്പില്ലേ? ഇതാ വന്നിരിക്കുന്ന കണ്ടില്ലേ കൂടെ? വയസ്സാവുമ്പോ മക്കളിലൊക്കെ കുടിക്കുകയില്ലെങ്കിൽ കിടത്തി വായുടെ സൈഡ് ഞെക്കി ഒഴിച്ചിട്ട്, ഇല്ലെങ്കിൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ മൂക്കിലൂടെ ട്യൂബിട്ട് നഴ്സ് ഇതൊക്കെ പഴകിയതടിച്ചു കയറ്റും, ജ്യൂസും സാധനവുമൊക്കെ. ആ കിടപ്പിലൊന്നും അറിയില്ലല്ലോ. പിന്നെ അവള് കിടക്കുമ്പോൾ ഇതൊരു പരമ്പരയാണ്. വിനാശമില്ലാത്ത ആധുനിക ശാസ്ത്ര പരമ്പര. ഒടുങ്ങാത്ത പരമ്പര. അതിൽപ്പെടണോ? അഭിമാനമൊക്കെ ഉണ്ട്. ഇനി അതിലേ പോയില്ലെങ്കിൽ ജിജുനം കട്ട് ചെയ്യും. മനസ്സിലായില്ല? ജിജുനക്റ്റം എന്ന് പറയും. അപ്പൊ പിന്നെ ഒരു പ്രയാസവും ഇല്ല, കാരണം ഒന്നും അറിയില്ല, സ്വാദു അറിയില്ല, ഒന്നും അറിയില്ല. ശരിക്കുള്ള ഇതൊക്കെയാണ് വിധി. ഈ വിധി വരാതിരിക്കണമെങ്കിൽ നാല് പ്രതിജ്ഞകളാണ് ഏറ്റവും പ്രസിദ്ധമായത്. അഹമന്നം 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 അഹമന്നാദോഹമന്നാദോഹമന്നാദ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഞാൻ അന്നമാകുന്നു, അന്നത്തെ ഭക്ഷിക്കുന്നവനാകുന്നു, അന്നത്തിൻ്റെയും അന്നം ഭക്ഷിക്കുന്നവൻ്റെയും സംഘാതമാകുന്നു. ഉപനിഷത്ത് മൂന്ന് പ്രാവശ്യമാണ് ആ ശബ്ദം പറയുന്നത്. അഹമന്നം 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 അഹമന്നാദ അഹമന്നാദ അഹമന്നാദ. എൻ്റെ ജാഗ്രത്തും എൻ്റെ സ്വപ്നവും എൻ്റെ സുഷുപ്തിയും അന്നം നിശ്ചയിക്കും. നല്ല ജാഗ്രത്, നല്ല സ്വപ്നങ്ങൾ, നല്ല സുഷുപ്തി ഇവയൊക്കെ വേണമെങ്കിൽ അന്നം നന്നായി